ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് രാവിലെ എഴുതേറ്റ് ജ്ഞാനം പ്രാപിച്ച് ജീവിതത്തിലെ ജ്ഞാനം പ്രാപിച്ച് ജന്മസാവലിനോട് ഞാൻ കളിക്കുന്ന സത്യവിശ്വാസികളായ ജനസമൂഹം കർത്താവിൻ്റെ വരവേറ്റ സമാഗതമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ അന്ത്യകാല പ്രവചനങ്ങൾ നൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ ഒരുങ്ങണം, നമ്മളെങ്ങനെ കാത്തിരിക്കണമെന്നുള്ള കാര്യം പഠിപ്പിക്കുവാൻ ചുറ്റുമത്തായിട്ട് ശ്രീ 24 ചുറ്റുവചനങ്ങൾ നമുക്ക് സഹായകരമാകട്ടെ. ചുറ്റുമത്തായിട്ട് ശ്രീ 24:14 22 31 മുതൽ 36 വാക്യങ്ങൾ ഇപ്പോൾ പ്രത്യേകം ഉച്ചരിക്കുകയാണ്. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം അന്വർത്ഥമാക്കുവാൻ മാധ്യമങ്ങളിലൂടെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാനുള്ള നല്ല സംരംഭങ്ങൾക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ അറ്റങ്ങളോളം സാക്ഷിയാകുവാൻ ഇൻ്റർനെറ്റിനെയും ഈ മാധ്യമങ്ങളെയും ഉപയോഗിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന അവസരവും ദൈവത്തെ ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ വരവേറ്റ സമാഗതമായിരിക്കുന്ന സമയത്ത് സകലരും യേശുവിൻ്റെ വരവിന് മുമ്പ് സുവിശേഷം അറിഞ്ഞിരിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ സംരംഭം ആ കർത്താവിൻ്റെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും സുവിശേഷം അറിഞ്ഞതിന് ശേഷം അന്ത്യം ആഗതമാകുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ അന്ത്യകാലത്തെ ദുരിതങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തുമെന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശയ്ക്കോ എന്ന് കേട്ട് അന്ത്യകാലത്തിലെ ദുരിതങ്ങൾ കുറച്ചില്ലെങ്കിൽ പലരും നഷ്ടപ്പെട്ടു പോകും, പലർക്കും രക്ഷപ്പെടാനൊക്കുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഈ അന്ത്യകാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ഈ സംരംഭം ഉതകട്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി അവരെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തയ്യാറായിരിക്കുന്ന പിതാവിന് നമുക്ക് നന്ദി പറയാം. ഈ വേദഭാഗത്തോട് ചേർത്ത് ചിന്തിക്കാനുള്ള 2 പത്രോസ് 1:3-11 ഇണവാക്യമായി വയ്ക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ സമയത്ത് ലോകത്തിന് മുഴുവൻ ആശ്വാസം നൽകേണ്ടത്. കർത്താവിൻ്റെ കല്യാണത്തിന് പോകേണ്ടവരെ ഒരുക്കേണ്ട ചുമതല അവർക്കായകയാൽ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്നുള്ള ഒരു വിഷയം 2 പത്രോസ് 1:3-11 ഭാഗത്തുണ്ട്. സത്യ ബൈബിളിൽ പറയുന്നതും POC ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിക്കുകയും ഇടറാതെയും പതറാതെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ പത്രോസ് ലിഖിത നമുക്ക് നൽകിയിരിക്കുന്നു. 8 കാര്യങ്ങൾ ഒന്നോടൊന്ന് കൂട്ടി നമ്മൾ പൂർണ്ണതയായി പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നുപോലെ നമ്മൾ സൽഗുണപൂർണരാകണമെന്നുള്ള കാര്യം പത്രോസ് ലിഖിത നമ്മളെ ഓർമ്മിച്ചിരിക്കുന്നു. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ദൈവത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരി, സഹോദരിയോട് ദൈവത്തിനായി കൂട്ടിക്കൊടുക്കാറുണ്ട്. നമ്മുടെ അകത്തെ കണ്ണു തുറക്കുമെന്നും നമുക്ക് ധാരാളം ആത്മഫലങ്ങൾ വിളയിക്കാൻ സാധിക്കുമെന്നും ദൈവരാജ്യത്തെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം, ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ലോകം സാധിക്കുമെന്നുള്ള കാര്യം റോമാലേഖനം 14:17-18 വാക്യവും 2 പത്രോസ് 1:3-11 ഇതെല്ലാം കൂടി ഇണചേർത്ത് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ദൈവരാജ്യത്തിൻ്റെ അതിൽ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ദേഹീനോണ്ടത്തിൽ വർദ്ധിച്ചു വരാനും ഇഷാദിൻ്റെ രാജ്യം കുറയാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ രാജ്യം വരണമെന്ന് കർത്താവ് ഇന്നും നമ്മളെ പ്രാർത്ഥിപ്പിക്കുന്നത് ഇഷാദിൻ്റെ രാജ്യം കുറയാൻ വേണ്ടിയാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:5 അവസാന ഭാഗത്ത് പറയുന്നത് ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഇഷാദിൻ്റെ രാജ്യം കുറയ്ക്കുകയും യേശുവിൻ്റെ രാജ്യം വർദ്ധിപ്പിക്കുകയും ചെയ്ത് ഇഷാദിൻ്റെ രാജ്യം ഇല്ലാതാക്കി ദൈവത്തിൻ്റെ രാജ്യം പൂർണ്ണമായി വരാൻ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രാസംഗികരായി സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. വിശ്വാസത്തോട് വീതിയും തെരഞ്ഞാലും ഇന്ദ്രിയും സ്ഥിരതയും ഇതെല്ലാം വർദ്ധിപ്പിച്ചാൽ നമുക്ക് സൽഗുണപൂർണരാകാൻ സാധിക്കുമെന്ന് പറഞ്ഞ വചനം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. അതിരാവിലെ എഴുന്നേൽക്കുവാനും ജ്ഞാനം പ്രാപിക്കുവാനും ആ ഭൗമികവും പ്രാകൃതവും വൈശാലികവുമായ ജ്ഞാനം തള്ളിക്കളഞ്ഞിട്ട് ഉയരത്തിലെ ജ്ഞാനം സ്വീകരിച്ചിട്ട് ഐക്യം കൈവരിക്കുവാൻ ഒരിടയിലും ഒരു ദുൽഫമാകുമെന്നുള്ള കർത്താവിൻ്റെ തിരുവനന്തപുരമാക്കുവാൻ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ എല്ലാവരെയും ഒന്നാക്കണമെന്ന് പറയാനുള്ള വാർത്ത ഇന്നും തുടരുകയാണ്. നമ്മൾ ആ പ്രാർത്ഥന അന്വർത്ഥമാകുവാൻ കർത്താവിനോട് സഹകരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധത്തിൽ നമ്മുടെ പ്രഭാതങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നീതി സൂര്യൻ്റെ യേശുവിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങി അത് നമ്മുടെ ശക്തിയായി സ്രോതസ്സായി ആത്മവീര്യമായി മാറ്റുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കേൾവിക്കാരായ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രഭാതത്തിൽ കിട്ടുന്ന ഈ സന്ദേശം ജീവിതകാലം മുഴുവനും എൻ്റെ ദിവസം മുഴുവനും ധ്യാനിക്കാനും രാവും പോലും വളരെ ധ്യാനിച്ച് ചെയ്യുന്നൊക്കെ സാധിക്കുന്ന ഭാഗ്യാവസ്ഥ എത്തിച്ചേരുവാൻ ഇനി മുഖാന്തരമാകട്ടെ എന്നുള്ള ഒന്നാം സന്ദേശം ഒന്നാം സങ്കീർത്തനവും അനുബന്ധ ഭാവനകളെയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.